ത്തിന് മുൻപ് തന്നെ KSRTC പ്രതിസന്ധിയിലായിരുന്നു. ഒരു മാസം 90 കോടി രൂപയാണ് നമ്മുടെ സർക്കാർ ബസ് സർവീസ് നഷ്ടം വരുത്തുന്നത്. ഈ നഷ്ടക്കണക്കിന് KSRTCയെ എത്തിച്ചത് ആരാണ്? ഇവിടെ നിന്ന് ഒരു രക്ഷപ്പെടൽ സാധ്യമാണോ? കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മനസ്സിലായത്. വിശദമായ ചർച്ചയിലേക്ക് കടക്കുകയാണ്. നമുക്കൊപ്പം വിവിധ മേഖലകളിൽ നിന്നുള്ള അതിഥികളുമുണ്ട്. KSRTA നേതാക്കളായ KK ദിവാകരൻ പാലക്കാട് നിന്നും, ബി മോഹനൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നും ചേരുന്നു. പൊതുപ്രവർത്തകനായ ഡിജോ കാപ്പൻ കോട്ടയം സ്റ്റുഡിയോയിൽ നിന്നും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ഗതാഗത മന്ത്രി ആര്യാടൻ മുഹമ്മദിനെയും മുൻമന്ത്രിമാരായ ആർ ബാലകൃഷ്ണപിള്ള, മാത്യു ടി തോമസ് എന്നിവരെ ടെലിഫോൺ ലൈനിലും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ഒരു KSRTCയുടെ നഷ്ടക്കണക്ക് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിലേക്ക് പോകാം. 41,000 തൊഴിലാളികൾ പ്രതിദിനം 5,608 ഷെഡ്യൂളുകൾ നടത്തുന്ന KSRTCയുടെ പ്രതിമാസ നഷ്ടം 90 കോടി രൂപയാണ്. 36 കോടി രൂപ ഓരോ മാസവും പെൻഷൻ കൊടുക്കാൻ ചെലവാക്കേണ്ടി വരുന്നു എന്നതാണ് KSRTCയുടെ സാമ്പത്തിക നില ഈ രീതിയിൽ തകരാൻ കാരണം. തിരുവനന്തപുരത്ത് നിന്ന് യദുകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആദ്യം. 11,000 എംപാനൽ ജീവനക്കാരടക്കം KSRTCയിൽ ആകെ ജീവനക്കാർ 41,000. പെൻഷൻകാരുടെ എണ്ണം 35,000. ശമ്പള ഇനത്തിൽ 54 കോടി രൂപ പ്രതിമാസം ചെലവാകുന്ന KSRTCക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി വരുന്നത് 36 കോടി രൂപയാണ്. പെൻഷൻ കൊടുക്കാൻ 1,300 കോടി രൂപ കടമെടുത്ത ഇനത്തിൽ പലിശയടക്കം പ്രതിമാസ തിരിച്ചടവ് 40 കോടി രൂപ. 70 കോടി രൂപ ഡീസൽ ചെലവിനായി വേണം. മറ്റൊരു 15 കോടി രൂപ പെൻഷനായി കോടതിയിൽ കെട്ടിവയ്ക്കുകയും 16 കോടി രൂപ പ്രതിമാസം സ്പെയർ പാർട്സിനായി ചെലവാക്കുകയും ചെയ്യുന്നു. ഇത്രയും ചെലവ് കഴിയുമ്പോഴാണ് 90 കോടി രൂപ പ്രതിമാസം KSRTCക്ക് നഷ്ടമാകുന്നത്. ഈ കണക്ക് പരിശോധിക്കുമ്പോൾ പെൻഷന് വേണ്ട 36 കോടിയും പലിശയടക്കമുള്ള തിരിച്ചടവിനുള്ള 40 കോടി രൂപയും കൂട്ടുമ്പോൾ ചെലവാകുന്ന 76 കോടി രൂപയാണ് KSRTCയുടെ ഏറ്റവും വലിയ ബാധ്യത. 1984 KSRTCയിൽ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ പെൻഷൻ തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് ചോദിച്ച ചോദ്യം ഇന്നും ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. ഈ സാമ്പത്തിക ബാധ്യതയിൽ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാനാകുന്നില്ലെങ്കിൽ KSRTCയുടെ പ്രതിസന്ധി കീറാമുട്ടിയായി തുടരുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ചർച്ചയിലേക്ക് കടക്കുകയാണ്. KSRTCA നേതാക്കളായ KK ദിവാകരൻ പാലക്കാട് സ്റ്റുഡിയോയിൽ, ശ്രീ ബി മോഹനൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്, ശ്രീ ഡിജോ കാപ്പൻ കോട്ടയം സ്റ്റുഡിയോയിൽ നിന്നും ചേരുകയാണ്. ആദ്യം ശ്രീ KK ദിവാകരൻ, ഇപ്പോഴുണ്ടായ ഈ നഷ്ടക്കണക്കിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നിലവിലെ പ്രതിസന്ധിയെ കുറിച്ച് താങ്കൾക്കുള്ള സ്ഥിതിഗതികളെ കുറിച്ചുള്ള വിലയിരുത്തൽ എന്താണ്? ഡീസൽ സബ്സിഡി നിർത്തലാക്കിയതിനു ശേഷം KSRTCയെ കരകയറ്റുന്നതിനായി ഒരുപാട് നിർദ്ദേശങ്ങൾ ഉണ്ടായി, നടപടികൾ പ്രഖ്യാപിച്ചു. ഇതെല്ലാം എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നു? ഒന്നാമതായി സ്വകാര്യ പമ്പുകളിൽ നിന്ന് ഡീസൽ അടിക്കുക എന്ന നിർദ്ദേശം ആദ്യമായി ഞാനാണ് മുന്നോട്ട് വെച്ചത്. അത് എന്തായാലും അടിക്കാൻ തുടങ്ങി. പക്ഷെ ഇതൊരു ശാശ്വതമായ പരിഹാരമാണ് എന്ന് ഞാൻ കാണുന്നില്ല. KSRTCയുടെ പൊതുസ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. ഒന്നാമതായി ഈ KSRTC മാനേജ്മെൻറ്റിൽ വരുത്തേണ്ട പല മാറ്റങ്ങളുണ്ട്. ഒന്ന്, ഒരു ഹ്യൂമൻ റിസോഴ്സസ്, അതിനെ സംബന്ധിച്ചുള്ളത് എങ്ങനെയാണ് ഈ മനുഷ്യാധ്വാനം ക്രമീകരിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു പൊതുധാരണ KSRTC മാനേജ്മെൻറ്റിൽ ഇല്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം പറഞ്ഞു, 40,000-41,000 ജീവനക്കാർ എന്ന് പറഞ്ഞു. അത് ശരിയല്ല. 30,000 ജീവനക്കാർ മാത്രമാണ് ഇത് സ്ഥിരം ജീവനക്കാരായിട്ടുള്ളത്. ഈ ബാക്കിയുള്ള 11,000 എന്ന് പറയുന്നത് എംപാനലാണ്. അവർ ജോലി ചെയ്താൽ മാത്രമേ അവർക്ക് കാശ് കൊടുക്കുന്നുള്ളൂ. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ആ കൊടുക്കുന്ന കാശ് തന്നെ സാധാരണ ഒരു സ്ഥിരം ജീവനക്കാരന് കൊടുക്കുന്ന വേതനത്തോളം കൊടുക്കുന്നുമില്ല. മാനേജ്മെൻറ്റ് ഒരു മിനിമം വേതനം കൊടുക്കുന്നില്ല. അപ്പോൾ ഈ 41,000 എന്ന് പറയുന്നത് എക്സാജിനേറ്റ് ചെയ്ത് പറയുന്ന കണക്കാണ്. മൂന്നാമത്തെ വിഷയം, ഞാൻ എന്നും സൂചിപ്പിച്ച പോലെ, ഞാൻ 1983 പെൻഷനെ സംബന്ധിച്ചുള്ള ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ടായിരുന്നു. ഈ പെൻഷൻ യഥാർത്ഥത്തിൽ അന്ന് പ്രശ്നം എന്താ വെച്ചാൽ, പകുതി ആൾക്കാർക്കുള്ള പെൻഷൻ ഗവൺമെൻറ് കൊടുക്കുന്നു, പകുതി ആൾക്കാർക്ക് പെൻഷൻ ഇല്ല. ഇങ്ങനെ ഒരു സ്ഥിതിയാണ്. ഈ പെൻഷൻ പൂർണ്ണമായും ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്ന ആവശ്യമാണ് ഞാൻ ഉന്നയിച്ചത്. സുന്ദരനാടാരും അതുപോലെ അതിനു മുമ്പുണ്ടായിരുന്ന ശ്രീ KK ബാലകൃഷ്ണൻ എല്ലാം അവരിത് അംഗീകരിച്ചു വാസ്തവത്തിൽ. പക്ഷേ ക്യാബിനറ്റിൽ ചെന്നപ്പോൾ ശ്രീമാൻ കരുണാകരൻ പറഞ്ഞു പെൻഷൻ അവരൊക്കെ KSRTCയുടെ ഫണ്ടിന്ന് എടുത്തു കൊടുക്കണം, അതിൻ്റെ ഭവിഷ്യത്ത് ഇത് വരാൻ പോകുന്നു എന്നുള്ള കാര്യം 84 തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. അത് അന്ന് സീരിയസ് ആയിട്ടെടുത്തില്ല. നാലാമത്തെ വിഷയം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചാൽ, മൂലധന നിക്ഷേപത്തെ സംബന്ധിച്ചാണ്. മൂലധന നിക്ഷേപം ഏറ്റവും കുറവ് മൂലധന നിക്ഷേപം നടത്തപ്പെട്ട ഒരു സ്ഥാപനമാണ് KSRTC. എന്നാൽ മൂലധന നിക്ഷേപത്തിൻ്റെ കണക്ക് കാണും. എങ്ങനെയാണ്? തൽക്കാലം KSRTC ശമ്പളം കൊടുക്കാൻ കാശില്ല, അല്ലെങ്കിൽ ബോണസിന് കാശില്ല, മറ്റ് അല്ലെങ്കിൽ സ്പെയർ പാർട്സ് വാങ്ങിക്കാൻ കാശില്ല. അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ് കുറച്ച് കാശ് കടം കൊടുക്കും. ആ കാശ്, കടം കൊടുത്ത കാശ് തിരിച്ചു കൊടുക്കുന്നില്ല. അവസാനം അത് മൂലധന നിക്ഷേപത്തിൻ്റെ അക്കൗണ്ടിൽ വകയിരുത്തുന്നു.
ഇത്തരത്തിലാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ മൂലധന നിക്ഷേപം ഇല്ല. അപ്പോൾ ഉദാഹരണമായിട്ട് കർണാടകത്തിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ഗവൺമെൻറ് മുതൽ മുടക്കി ബസ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അവർ മൂലധന നിക്ഷേപം ആ തരത്തിൽ അവർ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള സമീപനം എടുക്കണ്ടേ? മറ്റ് പലപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ പറയുന്ന രാജസ്ഥാനിൽ, അതുപോലെ ഗുജറാത്തിൽ, ഗുജറാത്തിലൊക്കെ അവർ കുറേ ഏറ്റവും നശിച്ച് നാരാണക്കല്ല് തോണ്ടിയ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആയിരുന്നു ഗുജറാത്ത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇപ്പോൾ അവർ ബസ് വാങ്ങിച്ചു കൊടുക്കാൻ, ഇലക്ഷൻ സ്റ്റണ്ടായിട്ടാണെങ്കിൽ പോലും കുറേ ബസ് വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ മൂലധന നിക്ഷേപം വരുത്തി കൊടുക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ഥാപനം പൂട്ടുകയുള്ളൂ. ഇവിടെ കൊടുത്ത മൂലധന നിക്ഷേപം എന്ന് പറഞ്ഞാൽ കടമായി കൊടുത്ത കാശാണ്. ആ കടമായി കൊടുത്ത കാശ് പിന്നെ മൂലധന നിക്ഷേപമാക്കി മാറ്റുകയാണ്. അപ്പോൾ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റിലും ആധുനികമായ സാങ്കേതിക വിദ്യകൾ അവർ സാങ്കേതിക ജ്ഞാനം അവർ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഇപ്പോൾ തന്നെ പറയാം, ഇപ്പോൾ എന്തായാലും ഒരു പുതിയ ETM അവർ നടപ്പാക്കാൻ പോകുന്നുണ്ട്, മാനേജ്മെൻറ്റ് നടപ്പാക്കുന്നു എന്ന് പറഞ്ഞു. അത് നല്ല കാര്യമാണ്. ആ ETM ഉപയോഗിച്ച് ടിക്കറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എവിടെയാണ് ബസ് എത്തി നിൽക്കുന്നത്, എത്ര യാത്രക്കാർ ബസ്സിനകത്തുണ്ട്, ആ റൂട്ടിൽ വേറെ ബസ്സുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ മോണിറ്റർ ചെയ്യാൻ കഴിയും. ചീഫ് ഓഫീസിൽ എന്ന് പറഞ്ഞതിന് മോണിറ്റർ ചെയ്യാൻ കഴിയും. നിലവിലുള്ള ഷെഡ്യൂളുകളിൽ ഏതെല്ലാം മാറ്റം വരുത്തണം, ഇത്ര കിലോമീറ്റർ ഓടണം എന്ന നിർബന്ധമല്ല വരുത്തേണ്ടത്. അതേസമയത്ത് ഇപ്പോൾ കൂടുതൽ ബെനിഫിഷ്യലായിട്ട് ഏത് റൂട്ടിൽ എങ്ങനെ പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനം വേണം. ഞാൻ ഉദാഹരണമായിട്ട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ കുറിച്ച് പറയാം. അവർ 3 ട്രിപ്പാണ് കോയമ്പത്തൂർ പാലക്കാട് അടിച്ചിരുന്നത്. ഇപ്പോൾ അവർ തീരുമാനിച്ചു 2 ട്രിപ്പ് അടിച്ചാൽ മതി. 2 ട്രിപ്പ് അടിക്കുമ്പോൾ 3 ട്രിപ്പിൻ്റെ കളക്ഷൻ അവരുണ്ടാക്കുകയാണ്. അപ്പോൾ 1 ട്രിപ്പിൻ്റെ ഡീസലും ചിലവും എല്ലാം കുറയില്ലേ? ഇത്തരത്തിൽ ഓരോ രംഗത്തും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇനി അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, KSRTC പ്രതിസന്ധി പരിഹരിക്കാൻ എന്താണ് ഇപ്പോൾ ഗവൺമെൻറ് കാണുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജനറോമിൻ്റെ 1000 ബസ് കിട്ടും എന്ന പ്രതീക്ഷയാണ്. പക്ഷേ ജനറോമിൻ്റെ ബസ് കിട്ടണമെങ്കിൽ കമ്പനിയാക്കണം എന്നാണ് പറയുന്നത്, പുതിയ കമ്പനി ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ആ കമ്പനി നിർദ്ദേശത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ആന്ധ്രയിലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ജനറോം ബസ് കൊടുക്കുന്നുണ്ട്. അവിടെ ഒന്നും കമ്പനിയാക്കിയിട്ടില്ല, കമ്പനിയാക്കാതെ തന്നെയാണ് ബസ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ കമ്പനിയാക്കിയാലേ ഈ ജനറോം ബസ്സുകൾ കൊടുക്കുള്ളൂ എന്ന് പറയണം. അല്ലാതെ ബസ്സുകൾ ഇറക്കാനുള്ള യാതൊരു മൂലധന നിക്ഷേപവും കേരള ഗവൺമെൻറ് കൊടുക്കുന്നില്ല. ഇതാണ് ഇപ്പോൾ KSRTC സംബന്ധിച്ചുള്ള പൊതുസ്ഥിതി. ഇതിനെതിരായിട്ട് ഇതിൽ ചില കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായം ഇക്കാര്യത്തിലുണ്ട്. നമുക്കൊരു വലിയ ചർച്ച ചെയ്യണം. KSRTC കമ്പനിയാക്കി മാറ്റാനുള്ള ചില ചർച്ചകളും ഇതുപോലെ തന്നെ നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതൊന്നും അതൊന്നും ഒരു തരത്തിലും അംഗീകരിച്ച് പോകാൻ കഴിയില്ല. അങ്ങനെ കമ്പനിയാക്കി കഴിഞ്ഞാൽ എല്ലാ സർവ്വ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും ഗവൺമെൻറ്റിന് ഒഴിഞ്ഞു മാറാൻ കഴിയും. അത്തരത്തിലുള്ള സമീപനമാണ് ഗവൺമെൻറ് എടുക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്നും ഇതിൻ്റെ ഒരു പരിഹാര മാർഗമല്ല. അതുകൊണ്ട് ഇതൊന്നും നടപ്പാക്കാനും കഴിയില്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പൊതുപ്രവർത്തകനായ ശ്രീ ഡിജോ കാപ്പൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, ഡീസൽ സബ്സിഡി നിർത്തലാക്കുമ്പോൾ സുപ്രീംകോടതി നടത്തിയ ഒരു പരാമർശമുണ്ട്, മിസ്മാനേജ്മെന്റ്. അങ്ങനെയൊരു കെടുകാര്യസ്ഥതയാണോ KSRTCയെ ഈ രീതിയിലുള്ള ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് എത്തിച്ചത്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള നഷ്ടക്കണക്കുകൾ അദ്ദേഹം ശ്രീ കെ ദിവാകരൻ പറഞ്ഞു, 41,000 എന്നത് എക്സാജറേറ്റ് ചെയ്ത കണക്കാണെന്ന്. പക്ഷേ ജീവനക്കാരുടെ എണ്ണം കൂടിയതും അവരെ കൃത്യമായി നിയോഗിക്കാത്തതും പെൻഷൻ ബാധ്യതയും ഇതൊക്കെയാണോ KSRTCയെ കൂടുതൽ സാമ്പത്തിക തകർച്ചയിലേക്ക് നീക്കുന്നത്? അല്ല, ബഹുമാനപ്പെട്ട ദിവാകരനോടുള്ള സർവ്വബഹുമാനത്തോടെ കൂടി പറയട്ടെ, KSRTCയെ കേരള ഗവൺമെൻറ് സഹായിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആരോപണം. കേന്ദ്ര ഗവൺമെൻറ് 75% പണം മുടക്കി തന്ന ജനറോം ബസ്സിൻ്റെ കേരളത്തിലെ നഷ്ടം എത്രയാണെന്ന് അദ്ദേഹത്തിന് അറിയാമോ? 20 രൂപയാണ് തിരുക്കൊച്ചി സർവീസുകളുടെ നമുക്ക് കിട്ടുന്ന കിലോമീറ്റർ വരുമാനം. സ്വകാര്യ ബസ് ഉടമകൾ ടിക്കറ്റ് പോലും കൊടുക്കാതെ രാമേന്ദ്രൻ കമ്മീഷന് മുന്നേ കൊടുത്തിരിക്കുന്ന കണക്കിൽ പോലും അവർക്ക് എറണാകുളം സിറ്റിയിൽ 40 രൂപ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ വരുമാനമുണ്ടെന്ന് പറഞ്ഞു. എന്താ ഇതിൻ്റെ ഒരു കാരണം? ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ജനപ്രതിനിധികളുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഷെഡ്യൂൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ജീവനക്കാരുടെ വരവ് പോക്കിന് വേണ്ടിയിട്ട് ഷെഡ്യൂൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മൂലമറ്റം ഡിപ്പോ, മൂലമറ്റം ഓപ്പറേറ്റിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് ഇടുക്കിയുടെ കവാടമാണെന്ന് പറഞ്ഞു തുടങ്ങി. ആ ഇടുക്കിയുടെ കവാടമായ മൂലമറ്റം സെൻറ്ററിൽ നിന്ന് കട്ടപ്പനയ്ക്ക് സർവീസ് തുടങ്ങിയാൽ യാത്രക്കാരില്ലാത്തത് കൊണ്ട് അത് നേരെ 25 കിലോമീറ്റർ തൊടുപുഴയ്ക്ക് ഓടുക. ഈ തൊടുപുഴയിലോട്ട് വരുമ്പോൾ ഇതിൽ യാത്രക്കാരില്ല. അതിനുശേഷം തൊടുപുഴയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോയി വൈകിട്ട് തിരിച്ചയക്കുക, ഈ ബസ്സിലുള്ള യാത്രക്കാർ 90% തൊടുപുഴയ്ക്ക് പോവുക. അപ്പോൾ ഈ വണ്ടി നേരെ തൊടുപുഴ ചെല്ലുന്നു, തിരിച്ച് ആ ഡെഡ് സർവീസ് ആയിട്ട് ഓടുന്നു. 25-50 കിലോമീറ്റർ ഒരു ദിവസം ഓടുന്നു. എന്താണ് അവിടെ ജീവനക്കാരുടെ താല്പര്യം? അവിടെ അങ്ങനെ ഒരു പുതിയ ഡിപ്പോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടാകും, ഒരു കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ഉണ്ടാകും, വെഹിക്കിൾ സൂപ്പർവൈസർമാർ 2 പേരുണ്ടാകും, ക്ലർക്കുമാർ 3 ഉണ്ടാകും, ഡിപ്പോ എഞ്ചിനീയർമാർ 1 ഉണ്ടാകും, ചാർജ്മാൻ 1 ഉണ്ടാകും, ഷണ്ടിങ് ഡ്യൂട്ടിക്ക് 1 ഉണ്ടാകും.
അപ്പൊ ഏതാണ്ട് പ്രതിമാസം 2 ലക്ഷം രൂപ അധിക ചെലവ്. അപ്പോൾ നമുക്ക് വേണ്ട സ്ഥലങ്ങളിലാണോ നമ്മൾ ഡിപ്പോ തുടങ്ങിയിരിക്കുന്നത്? ചടയമംഗലം ഡിപ്പോ തുടങ്ങിയപ്പോൾ അവിടെ സൂപ്പർഫാസ്റ്റ് ബസ്സിന് അവിടെ ഫെയർ സ്റ്റേജ് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഫെയർ സ്റ്റേജ് ഇല്ലാത്ത ഒരു സ്ഥലം, ഫെയർ അത്ര അപ്രസക്തമായ സ്ഥലത്തിന് ഒരു ഡിപ്പോ തുടങ്ങിയത്. പിന്നെ യാത്രക്കാരുടെ ബഹളം, മീഡിയ എല്ലാം കൂടെ ബഹളം വെച്ചപ്പോഴാണ് അവിടെ സൂപ്പർഫാസ്റ്റിന് ഒരു ഫെയർ സ്റ്റേജ് പോലും കൊടുത്തത്. ഞാൻ പറഞ്ഞു വന്നത് കാലാകാലങ്ങളിൽ കെ എസ് ആർ ടി സിയുടെ കുത്തക റൂട്ടായ റൂട്ടുകളിൽ കിട്ടിയ ബസ്സുകൾ ഓടിക്കുന്നത് കെ എസ് ആർ ടി സി മത്സര ഓട്ടമാണ്. എന്തായാലും കഴിഞ്ഞ ആഴ്ച കേരള ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്, അങ്ങനത്തെ റൂട്ടുകളിൽ ഒന്നെങ്കിൽ 5 കിലോമീറ്ററോ അല്ലെങ്കിൽ ആ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾക്ക് ഓടാവുന്നത് 5 മിനിറ്റോ അല്ലെങ്കിൽ റൂട്ടിന്റെ ദൈർഘ്യമായ 5% ഉള്ളൂ. അങ്ങനെ വന്നാൽ തന്നെ കെ എസ് ആർ ടി സിയുടെ കളക്ഷൻ കൂടും. ഈ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് തോമസ് ഐസക് കനിഞ്ഞ് 1300 ബസ് കൊടുത്തു. ഈ 1300 ബസ്സുകൾ ഓടിയത് മത്സരിച്ചോടുകയായിരുന്നു. അല്ലാതെ കെ എസ് ആർ ടി സിക്ക് അർഹതപ്പെട്ട ഉദാഹരണം കോട്ടയം കുമളി അല്ലെ, പാലക്കാട് തൃശ്ശൂർ, ആ പാലക്കാട് തൃശ്ശൂരിലെ ആ റൂട്ട് വരുന്ന 2014 ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ബസ്സുകൾ അവിടെ കൊണ്ടുചെല്ലുകയും അവിടുത്തെ പെർമിറ്റുള്ള താൽക്കാലികമായി കിട്ടിയിരിക്കുന്ന സ്വകാര്യ പെർമിറ്റുകൾ അവിടെ നിന്ന് വിഡ്രോ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പറവൂർ ആലുവ പോലെ 40 രൂപ 35 രൂപ വരെ കളക്ഷൻ കിട്ടും. അവിടെ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ മുൻ മന്ത്രി മാത്യു ടി തോമസ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മാത്യു ടി തോമസ്, കെ എസ് ആർ ടി സിയുടെ നിലവിലെ സ്ഥിതിഗതികൾ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സുപ്രീംകോടതി വിധി ഉണ്ടായതിനു ശേഷമുള്ള നടപടികൾ, നിർദ്ദേശങ്ങൾ, ഇതൊക്കെ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്? താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരമായി എന്ന് കരുതുന്നുണ്ടോ? കെ എസ് ആർ ടി സിക്ക് പ്രതിസന്ധി ഒരു കൂടപ്പിറപ്പാണ്. ആ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനെ സംബന്ധിച്ച് ഒരു ദർശനം രൂപപ്പെടുത്തണം. കൂടുതൽ സർവീസുകൾ ഏറ്റെടുത്തുകൊണ്ട് ദ്രുത വികസനം എന്നുള്ളതാണ് കെ എസ് ആർ ടി സിയുടെ ശാപമോക്ഷത്തിനുള്ള ഒരു പോം വഴി. അങ്ങനെ കൂടുതൽ സർവീസുകൾ നടത്തുമ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് തീരെ എഴുതി കൊടുത്തിരിക്കുന്ന ലാഭകര മേഖലയിൽ കൂടി കെ എസ് ആർ ടി സി വാഹനം ഓടിക്കാൻ തയ്യാറാവണം. കെ എസ് ആർ ടി സി സ്വകാര്യ മേഖലയുമായി അവിടെ മത്സരിക്കുക തന്നെ വേണം. മത്സരം വേഗതയിലാവരുത് തന്നെ ഉള്ളൂ. ഏത് വണ്ടിയാണ് കൂടുതൽ വേഗത്തിൽ പോകുന്നത് എന്ന മത്സരം പാടില്ല. പക്ഷേ നഷ്ടമുള്ള റൂട്ടുകൾ മാത്രം കെ എസ് ആർ ടി സി എടുക്കുകയും ലാഭമുള്ള റൂട്ടുകൾ സ്വകാര്യ മേഖലയ്ക്ക് തിരിയെഴുതി കൊടുക്കുകയും ചെയ്യുന്ന പ്രവണതയ്ക്ക് മാറ്റം ഉണ്ടാക്കാനാണ് ഞങ്ങൾ അന്ന് ശ്രമിച്ചത്. ഒരു പരിധിവരെ അതിന് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് കെ എസ് ആർ ടി സിയുടെ വരവിനേക്കാൾ കൂടുതലായി ചെലവ് വരുന്നതിന്റെ പ്രധാന കാരണം സർവീസ് ഇതര ചെലവാണ്. സർവീസ് നടത്തുന്നതിനല്ല, വണ്ടി ഓടിക്കുന്നതിനല്ലാതെ വേണ്ടി വരുന്ന പെൻഷൻ അടക്കമുള്ള ചെലവ്, ആ ചെലവുകൾക്ക് സർവീസ് ഇതര വരുമാനം ഉണ്ടാക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോ നയപരമായ ഒരു പ്രശ്നത്തിലാണ് കെ എസ് ആർ ടി സിയിലെ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. രാജ്യത്തിലെ മുഴുവൻ സബ്സിഡികളും ഘട്ടംഘട്ടമായി എടുത്തു കളയുകയാണ്. അതിന് ഭാഗമായി ഡീസലിന്റെ സബ്സിഡി ഓരോ മാസവും കുറച്ചു കുറച്ചു കൊണ്ടുവന്ന് സബ്സിഡി ഇല്ലാതെ ഇന്ധനം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുക. അതേസമയം തന്നെ വൻകിട ഉപഭോക്താക്കൾക്ക് ഒറ്റയടിക്ക് സബ്സിഡി എടുത്തു കളഞ്ഞത് കൊണ്ടാണ് സ്വകാര്യ മേഖലയിലെ ബസ്സുകൾ വാങ്ങുന്നതിനേക്കാൾ 19 രൂപ അധികം നൽകി കെ എസ് ആർ ടി സി ബസ്സുകൾ വാങ്ങണമെന്ന ദുരവസ്ഥ ഇവിടെ ഉണ്ടായത്. 2013 ജനുവരി മാസം ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ പല സംസ്ഥാനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് ഡീസൽ കിട്ടുന്നതെങ്കിൽ ഇന്ന് ഡീസൽ വാങ്ങിക്കാൻ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ കേരളത്തിൽ കോടതി ഉത്തരവിന്റെ ഒരു ആശ്വാസം കുറച്ചു കാലം ഉണ്ടായിരുന്നു. ഈ തീരുമാനം വൈകി 9 മാസം കഴിഞ്ഞ് മാത്രമാണ് കുറഞ്ഞ വിലയ്ക്ക് ഡീസൽ വാങ്ങിക്കാൻ തുടങ്ങിയത്. സ്വകാര്യ പമ്പുകളിൽ നിന്ന് ഡീസൽ വാങ്ങുന്നത് കൂടി സ്വകാര്യ ബസ്സുകൾക്ക് കിട്ടുന്ന വിലയ്ക്ക് ഡീസൽ കിട്ടുന്നു എന്നുള്ള ഒഴിച്ചാൽ മറ്റു പ്രതിസന്ധിയിലൊക്കെ തന്നെ അവർ നിൽക്കുകയാണ്. അവിടെ മാനേജ്മെന്റും ഗവൺമെന്റും തൊഴിലാളി സംഘടനകളും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഒരു രീതി ഉണ്ടാകണം. ഇത്രയും പ്രതിസന്ധി രൂക്ഷമായിട്ടും തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കുന്ന തരത്തിൽ അംഗീകൃത തൊഴിലാളികളുമായോ രജിസ്റ്റർ തൊഴിലാളികളുമായോ വേണ്ടത്ര കൂടിയാലോ ആവുന്നില്ല എന്ന ഒരു പരാതി അവരുടെ ഭാഗത്തുണ്ട്. ആ തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രവർത്തന രംഗത്തേക്ക് വരാൻ കെ എസ് ആർ ടി തയ്യാറാവണം എന്നാണ് എനിക്ക് വെക്കാനുള്ളത്. ശ്രീ മാത്യു ടി തോമസ്, സമാന്തര സർവീസുകൾ, അതേക്കുറിച്ചുള്ള റിപ്പോർട്ട് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം കെ എസ് ആർ ടി സി സർവീസുകൾക്ക് ഭീഷണിയാകുന്നുണ്ട്? പല ബസ്സുകളും, വോൾവോ എ സി ബസ്സുകളുണ്ട് ബാംഗ്ലൂരിലേക്കും ഒക്കെ. ഇത്തരം ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള സർവീസ് നടത്തൽ എത്രത്തോളം നമ്മുടെ കെ എസ് ആർ ടി സിക്ക് ഭീഷണിയാവുന്നുണ്ട്? ഇതിനെതിരെ ഒരു നടപടി വേണ്ടേ? ഇതിലൊരു നിയന്ത്രണം വേണ്ടതല്ലേ? സമാന്തര സർവീസുകൾ തിരുവനന്തപുരം സിറ്റിയിലുമുണ്ട്, ബാംഗ്ലൂർ സെക്ടറിലുമുണ്ട്.
തിരുവനന്തപുരം സിറ്റിയിലെ സമാന്തര സർവീസുകൾ നിർത്തലാക്കാൻ വളരെ കർക്കശമായ നിലപാടുകൾ ആ കാലഘട്ടത്തിൽ എടുത്തതുകൊണ്ട് കെ എസ് ആർ ടി സി വരുമാനം അവിടെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ സമാന്തര സർവീസുകൾ നിർത്തലാക്കുമ്പോൾ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള മതിയായ സജ്ജീകരണം നമുക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റിയും ആവശ്യത്തിന് സിറ്റി ബസ്സുകൾ ഇറക്കിയിട്ടാണ് സമാന്തര സർവീസുകൾ നിർത്തലാക്കിയത്. ബാംഗ്ലൂരിൽ സെക്ടറിൽ കൊടുത്ത അനധികൃതമായ സർവീസ്, സമാന്തരമല്ല അത് അനധികൃതമാണ്, കോൺട്രാക്ട് കാരേജ് പെർമിറ്റ് ഉള്ള വാഹനങ്ങൾ സ്റ്റേറ്റ് കാരേജ് പെർമിറ്റ് എന്ന കണക്കിലാണ് ബാംഗ്ലൂരിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ആ ബസ്സുകളെ ആശ്രയിക്കുന്നു. അവർക്ക് ബദലായ യാത്രാ സംവിധാനം ഒരുക്കാൻ വേണ്ടി കുറെ അധികം എ സി ബസ്സുകൾ ഞങ്ങളുടെ ഗവൺമെന്റ് കാലത്ത് ഇറക്കിയിരുന്നു. ആ എ സി ബസ്സുകളിൽ ചില നിരന്തരമായി അപകടത്തിൽ സാഹചര്യം ഉണ്ടായത് ഈ സമാന്തര സർവീസുകാർ ഒരുക്കുന്ന അപകട കെണിയാണ് മനസ്സിലാക്കി കർശനമായ നിലപാടെടുത്തു. നമുക്കാവശ്യം ബാംഗ്ലൂർ സെക്ടറിലേക്ക് കൂടുതൽ ബസ്സുകൾ ഓടിക്കണമെങ്കിൽ കർണാടക സംസ്ഥാനവുമായി ഒരു കരാറിൽ ഏർപ്പെട്ട് മാത്രമേ നമുക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ എത്ര കിലോമീറ്റർ ആ സംസ്ഥാനത്ത് കൂടുതലായി ഓപ്പറേറ്റ് ചെയ്യുന്നോ തത്തുല്യമായ കിലോമീറ്റർ ബാംഗ്ലൂരിലെ ആർ ടി സിക്കും കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചില പരിമിതമായ തോതിൽ മാത്രമേ ഈ വർധന ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ. ഞങ്ങളുടെ ഗവൺമെന്റ് കാലത്ത് നിലവിൽ ഉണ്ടായിരുന്ന കരാർ പുതുക്കി കൂടുതൽ കിലോമീറ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ നടപടി സ്വീകരിച്ചു. ഈ വരും സമയങ്ങളിലും മെച്ചപ്പെട്ട ബസ്സുകൾ നിരത്തിലിറക്കി കൂടുതൽ കിലോമീറ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നന്ദി ശ്രീ മാത്യു ടി തോമസ്. കെ എസ് ആർ ടി എ നേതാവായ ബി മോഹനൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നും ചേരുകയാണ്. ശ്രീ ബി മോഹനൻ, സ്വകാര്യ പമ്പുകളിൽ നിന്ന് ഡീസൽ അടിച്ചുകൊണ്ട് ഇപ്പോൾ താൽക്കാലികമായ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതൊരു ശാശ്വതമായ പരിഹാരമല്ല. ആത്യന്തികമായി ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? എന്ത് നിർദ്ദേശമാണ് നിങ്ങളെപ്പോലെയുള്ള നേതാക്കൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്? ഇപ്പോ കെ എസ് ആർ ടി സിക്ക് ഉണ്ടായിരുന്ന പ്രതിസന്ധി നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ആദ്യകാലം മുതലേ ഉള്ളതാണ്. എന്നാലിപ്പോൾ പ്രതിസന്ധി കൂടുതൽ മൂർച്ഛിക്കുന്ന ഒരവസ്ഥ ഉണ്ടായത് ഈ ഡീസലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതൊരു നയത്തിൻ്റെ ഭാഗമായി വന്നതാണ്. അത് കെ എസ് ആർ ടി സിയുടെ സൃഷ്ടിയുമല്ല. കെ എസ് ആർ ടി സി ഒരു ബൾക്ക് കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് കെ എസ് ആർ ടി സിക്ക് കൊടുക്കുന്ന ഡീസലിന് അമിതമായ അല്ലെങ്കിൽ സബ്സിഡി പൂർണ്ണമായും എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നതാണ്. ആ സമയം താൽക്കാലികമായി തന്നെ കെ എസ് ആർ ടി സി സ്വകാര്യ പമ്പുകളെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക്, അതും വളരെ വൈകിയാണ് വന്നത്. അത് ഒരു ശാശ്വതമായ പരിഹാരമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ്. അങ്ങനെ എത്ര കാലം സ്വകാര്യ പമ്പുകളെ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും? അതുമാത്രമല്ല, അവിടെയും ഡീസലിൻ്റെ വില എന്ന് പറയുന്നത് പ്രതിമാസം വർദ്ധിച്ചു വരികയാണ്. ഭാവിയിൽ ഈ സബ്സിഡി ആകെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന ഒരു നയമാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ സ്വകാര്യ പമ്പുകളെ ആശ്രയിച്ച് നമ്മൾ ഡീസൽ അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തൽക്കാല ശാന്തി എന്നുള്ളതല്ലാതെ വരുന്ന കാലങ്ങളിൽ, വരുന്ന ഒരു രണ്ടോ മൂന്നോ വർഷക്കാലത്തിനകത്ത് ഈ സബ്സിഡി ആകെ ഇല്ലാതാവാൻ പോവുകയാണ്. പ്രതിമാസം തന്നെ ഡീസലിൻ്റെ വിലയിൽ 50 പൈസ 60 പൈസ വർധനവ്, അത് കഴിഞ്ഞ രൂപയുടെ മൂല്യ ഇടിവുമായി ബന്ധപ്പെട്ട് അഡീഷണലായിട്ടുള്ള വർധനവ്, ഇതെല്ലാം സർവ്വസാധാരണയായി വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ പ്രതിസന്ധി എന്ന് പറയുന്ന, നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് താൽക്കാലികമായി ഇതിനെ എങ്ങനെ ഒന്ന് പ്രതിസന്ധിയെ മാറ്റിവെക്കാം അല്ലെങ്കിൽ തൽക്കാലം അതിജീവിക്കാം എന്നുള്ളത് മാത്രമാണ്. ഇതിനെതിരെ എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നയം തിരുത്തുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ബഹുജന പ്രക്ഷോഭങ്ങളാണ് സ്വാഭാവികമായും ഈ രംഗത്ത് ഉയർന്നു വരേണ്ടത്. അല്ലാതെ താൽക്കാലികമായിട്ടുള്ള ശാന്തിക്ക് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചതുകൊണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനം ആത്യന്തികമായി രക്ഷപ്പെടും എന്നുള്ള അഭിപ്രായം നമുക്കില്ല. ശ്രീ ബി മോഹനൻ, കോടതി നടത്തിയ ഒരു പരാമർശം, മിസ്മാനേജ്മെന്റ്, കെടുകാര്യസ്ഥത എന്ന ഒരു വാക്കിന്റെ ഉപയോഗം, അത് സാമ്പത്തിക തകർച്ചയിലേക്ക് കെ എസ് ആർ ടി സി എത്തിയതിന് പിന്നിൽ പെൻഷൻ ബാധ്യത, പ്രതിമാസം 90 കോടിയുടെ നഷ്ടമുണ്ടാകുന്നു, ഇത്തരം നഷ്ടക്കണക്കുകൾ നമുക്ക് മുന്നിൽ ഉണ്ടായത് ഒരു കെടുകാര്യസ്ഥത ഉണ്ടായതുകൊണ്ടാണോ? കൂടുതൽ ജീവനക്കാരുടെ എണ്ണം, അവരെ കൃത്യമായി നിയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ, അതൊക്കെയാണോ കാരണങ്ങൾ? ഈ പെൻഷൻ ബാധ്യത എന്ന് പറയുന്നത് കെടുകാര്യസ്ഥതയല്ല, അതൊരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയതാണ്. പക്ഷേ ആ പെൻഷൻ ബാധ്യത നിറവേറ്റുന്നത് കെ എസ് ആർ ടി സിയുടെ ദൈനംദിന വരുമാനത്തിൽ നിന്നാണ്.
84-ൽ കെ എസ് ആർ ടി സിയിൽ പെൻഷൻ ആദ്യമായി ആരംഭിക്കുകയും അത് കുറച്ചു കാലം തുടർന്നു വരികയും ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഒരു മാസം എന്ന് പറഞ്ഞാൽ 2 കോടി അല്ലെങ്കിൽ 3 കോടി 4 കോടി രൂപയുടെ ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഓരോ വർഷവും പെൻഷനേഴ്സിൻ്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ആ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് വ്യവസായം വികസിച്ചില്ല എങ്കിൽ ഇതിനെ അതിജീവിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം പലപ്പോഴും തമസ്കരിക്കപ്പെടുകയാണ്. 65-ൽ കെ എസ് ആർ ടി സി ആരംഭിക്കുമ്പോൾ ഗതാഗത രംഗത്ത് കെ എസ് ആർ ടി സിയുടെ പങ്കെന്ന് പറയുന്നത് 20%. അത് ക്രമേണ 2006 13% ചുരുങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും 5 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ ഫലമായിട്ടും കർശനമായ നടപടികളുടെ ഫലമായിട്ടും 27% അത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു 2011. ഇപ്പോൾ എന്താ സ്ഥിതി? ആ 27% നിന്ന് വീണ്ടും അത് പുറകോട്ട് 25%ന് താഴേക്ക് ഇറങ്ങി വന്നിരിക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് ചെലവ് അധികരിച്ചു വരുമ്പോൾ വ്യവസായം വികസിപ്പിച്ചുകൊണ്ടല്ലാതെ ഈ പ്രതിസന്ധി മറികടക്കാൻ യാതൊരു കാരണവശാലും കഴിയില്ല. ഞാൻ പറഞ്ഞു വന്നത് പെൻഷൻ ബാധ്യത എന്ന് പറയുന്നത് കെടുകാര്യസ്ഥതയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതല്ല. ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ജീവനക്കാരുടെ എണ്ണത്തിൻ്റെ വർധനവിലാണെന്ന് ഉള്ള അഭിപ്രായവും നമുക്കില്ല. കെ എസ് ആർ ടി സിയിൽ സ്ഥിരം തൊഴിലാളി എന്ന് പറയുന്ന 30,000 തൊഴിലാളിയേ ഉള്ളൂ. അതിൻ്റെ സ്റ്റാഫ് റേഷ്യോ നമ്മളെടുത്താൽ ഒരുപക്ഷെ 30,000 തൊഴിലാളിയും 5,600 ഷെഡ്യൂളും നമ്മൾ താരതമ്യം ചെയ്താൽ സ്റ്റാഫ് പാറ്റേൺ എന്ന് പറയുന്നത് 5.35 താഴെ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ജീവനക്കാർ അധികരിച്ചു കിടക്കുന്നു, ബാക്കിയുള്ളവരെ താൽക്കാലികക്കാരാ. നേരത്തെ സാവ് കെ കെ ദിവാരൻ പറഞ്ഞതുപോലെ അവർ പണിയെടുത്താൽ മാത്രമേ അവർ കാശ് കൊടുക്കുന്നുള്ളൂ, മറ്റൊരു ആനുകൂല്യം അവർക്ക് നൽകുന്നില്ല. ആ നിലയ്ക്ക് ജീവനക്കാർ അധികമാണ് എന്നുള്ള വാദഗതി അടിസ്ഥാനരഹിതമാണ്. ഇതിനേക്കാൾ 6.25 അടുപ്പിച്ചു വരും കർണാടകയിൽ സ്റ്റാഫ് റേഷ്യോ എന്ന് പറയുന്നത്. അതിനേക്കാൾ താഴ്ന്നു നിൽക്കുക. പിന്നെ വരുന്ന കെടുകാര്യസ്ഥയുടെ വിഷയം എന്താ? മിസ്മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഭാഗം ഒന്ന് കാര്യക്ഷമമായി നിലവിലുള്ള പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കാര്യക്ഷമമായി സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. തീർച്ചയായും അതിലേക്ക് തന്നെയാണ് ശ്രീ വി മോഹനൻ വരുന്നത്. റിപ്പോർട്ടുകൾ ഇനിയും കാണാനുണ്ട്. ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഇടവേള